2018ൽ കോൺഗ്രസിന് അധികാരത്തിലേറാൻ കഴിഞ്ഞ സംസ്ഥാനമാണെങ്കിലും തുടക്കം മുതൽ തന്നെ ആഭ്യന്തര തർക്കം രൂക്ഷമായ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പാർട്ടി വിജയിച്ചപ്പോൾ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കൂടുതൽ MLA മാരുടെ പിന്തുണയുണ്ടായിരുന്ന അശോക് ഗെലോട്ടിനായിരുന്നു നറുക്ക് വീണത്. തുടർന്ന് അങ്ങോട്ടുമുള്ള ഓരോ ദിനവും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര സുഖകരമായിരുന്നില്ല. ഒരു സമയത്ത് സച്ചിൻ പൈലറ്റ് പരസ്യമായ രീതിയിൽ തന്നെ വിമത നീക്കവും നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ASCC അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വിഭാഗീയത ഏറ്റവും രൂക്ഷമായത്. ഈ തർക്കത്തിൻ്റെ പുതിയ ഏടായിട്ടാണ് സച്ചിൻ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. അശോക് ഗെലോട്ടിനെ ASCC അധ്യക്ഷനാക്കി നിയമിച്ച് പകരം മുഖ്യമന്ത്രി കസേരയിലേക്ക് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരാനായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി ഗെലോട്ടിനോട് ASCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിർദ്ദേശിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം സച്ചിൻ പൈലറ്റിന് വിട്ടുകൊടുക്കാതിരിക്കാൻ തയ്യാറാവാതിരുന്ന ഗെലോട്ട് MLA മാരെ ഇറക്കി ASCC നിർദ്ദേശം അട്ടിമറിച്ചതോടെ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ നേതൃത്വവും തയ്യാറായില്ല. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സച്ചിൻ പൈലറ്റിൻ്റെ കാത്തിരിപ്പ് നീളുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി വീണ്ടും സച്ചിൻ പൈലറ്റിനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് പക്ഷത്തെ നേതാക്കളുമായി MLA മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഗെഹ്ലോട്ടിന്റെ വിശ്വസ്തനായ പ്രതാപ് സിംഗ് ആചാര്യവാസ്, രാജേന്ദ്ര ഗൂഡ എന്നിവരുൾപ്പെടെയായിട്ടാണ് സച്ചിൻ പൈലറ്റ് കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ പൈലറ്റ് ക്യാമ്പിലായിരുന്ന ഗജ്രിയാവാസ് 2020ലെ രാഷ്ട്രീയ പ്രതിസന്ധി സമയത്താണ് മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിന്റെ ക്യാമ്പിലേക്ക് മാറിയത്. അതേസമയം പൈലറ്റുമായുള്ള ചർച്ചകൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യമല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം എന്നാൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഗജ്രിയാവാസ് മുഖ്യമന്ത്രി ഗെലോട്ടുമായി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗജ്രിയാവാസിന്റെ വസതിയിലെത്തിയായിരുന്നു പൈലറ്റിന്റെ കൂടിക്കാഴ്ച. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താൻ പൈലറ്റും തയ്യാറായില്ല. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പൈലറ്റ് ദില്ലിയിലേക്ക് പോവുകയും ചെയ്തു. ദുർഗാപൂജയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ച് രാജസ്ഥാനിലേക്ക് മടങ്ങുക. കഴിഞ്ഞ മാസം നടക്കേണ്ടിയിരുന്ന കോൺഗ്രസ് നിയമസഭാ പാർട്ടി യോഗം ഉടൻ നടക്കുമെന്നും പൈലറ്റ് ക്യാമ്പ് അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ ASCC നിരീക്ഷകർ വന്നിട്ടും യോഗത്തിൽ നിന്നും ഗെലോട്ട് പക്ഷക്കാരായ MLA മാർ വിട്ടുനിന്നു. അതേസമയം പാർട്ടി നിരീക്ഷകർ രാജസ്ഥാൻ MLA മാരുമായി വ്യക്തിപരമായി സംസാരിക്കുന്നതിൽ തനിക്ക് കുഴപ്പമില്ലെന്നും ശേഷം അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ട് ഒറ്റവരി പ്രമേയം പാസ്സാക്കണമെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി.